ഐഡിയൽ സ്റ്റാർസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി. പിന്നീട് മലയാള സിനിമയിലെ പിന്നണി ഗായികയായി ഉയർന്ന താരമാണ് അമൃത സുരേഷ്. തനി നാട്ടിൻ പുറത്തുകാരിയായ അമൃത പിന്നീട് നടൻ ബാലയെ വിവാഹം ചെയ്തു. എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു. ഇതിനുശേഷം പിന്നീട് മലയാളി പ്രേക്ഷകർ കണ്ടത് അടിമുടി മാറിയ അമൃതയെയാണ്. സ്വഭാവത്തിലും ലുക്കിലുമെല്ലാം മൊത്തത്തിലൊരു മാറ്റം. മാത്രമല്ല, പിന്നീട് സിനിമാ പിന്നണി ഗാനരംഗത്ത് താരം സജീവമാവുകയും അനിയത്തി അഭിരാമി സുരേഷുമായി ചേർന്ന് അമൃതം കമയ എന്ന മ്യൂസിക്കൽ ബാൻഡ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. വിവാഹമോചനത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് കരിയറിൽ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു അമൃത സുരേഷിന്. അച്ഛനൊപ്പമില്ലെങ്കിലും തന്മകൾ അവന്തിക എന്ന പാപ്പുവിനെ ഒരു കുറവും അറിയിക്കാതെ വളർത്തണമെന്നതാണ് അമൃതയുടെ ആഗ്രഹവും. താരം മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. സൈബർ ആക്രമണങ്ങളും പ്രതിസന്ധികളും വിവാഹമോചന ശേഷം ഉണ്ടായിട്ടും ഇവയെല്ലാം തരണം ചെയ്ത് അമൃത ജീവിതത്തെ തിരികെ പിടിച്ചു. കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. വലിയ സന്തോഷ വാർത്ത വരുന്നു എന്ന് പറഞ്ഞാണ് നടൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെത്തിയത്. ഈ പോസ്റ്റ് വന്നതോടെ ബാല വീണ്ടും അച്ഛനാകാൻ ഒരുങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്നു ആരാധകർ. ഇതിന് പിന്നാലെ നിരവധി പേരാണ് അമൃത സുരേഷിന് വിമർശനവും കളിയാക്കലുമായി സോഷ്യൽ മീഡിയയിലെത്തിയത്. ഇപ്പോൾ ബാല സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ കണ്ടില്ലേടി, ഇപ്പോൾ നിന്റെ കൊച്ചിന് തന്തയില്ലാതായില്ലേ തുടങ്ങി നിരവധി ആക്ഷേപങ്ങളാണ് അമൃത കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത്. ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി അമൃത സുരേഷ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അമൃത സുരേഷിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോവുക, നമ്മൾ എന്തൊക്കെ ചെയ്താലും എല്ലാത്തിൻ്റെയും അവസാനം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ. ജീവിതത്തിൽ പലതും സംഭവിച്ചേക്കാം, തളർന്നു പോകാതെ അവയെ നോക്കി പുഞ്ചിരിച്ച ശേഷം വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുക എന്നാണ് അമൃത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് കമൻറ്റുകളുമായി നിരവധി ആരാധകരാണ് എത്തിയിരിക്കുന്നത്. ആരാധകർ താരത്തിൻ്റെ പോസ്റ്റിന് ചുവടെ ബാലയുടെ പുതിയ വിശേഷം അറിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയൊരു പോസ്റ്റ്, ബാലയ്ക്കുള്ള മറുപടിയാണല്ലോ ഇത് എന്നു തുടങ്ങി നിരവധി കമൻറ്റുകൾ ഇപ്പോൾ അമൃത സുരേഷിന് ലഭിക്കുകയാണ്.